ഒരു ഗ്രൂപ്പിലെ പത്ത് കുട്ടികളുടെ ശരാശരി വയസ്സ് 15 ആണ്. 20-ഉം 22-ഉം വയസ്സുള്ള രണ്ടു പേർ ഗ്രൂപ്പിൽ ചേർന്നാൽ ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ ശരാശരി. അപ്പോൾ ഗ്രൂപ്പിലെ 10 കുട്ടികളുടെ ശരാശരി 15, അപ്പോൾ 10 കുട്ടികളുടെ ആകെ വയസ്സ് 10×15 ചെയ്യുക. 10×15 ഇപ്പോൾ 10 കുട്ടികളുടെ ആകെ വയസ്സായി. 20-ഉം 22-ഉം വയസ്സുള്ള രണ്ട് പേരും കൂടി ചേർന്നു. അപ്പോൾ കൂട്ടണം 20 കൂട്ടണം 22. ഇനി ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ ശരാശരി അപ്പോൾ ബൈ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇപ്പോൾ എത്ര ഗ്രൂപ്പിൽ എത്ര ആളുണ്ട്? ആദ്യം 10 ആളായിരുന്നു, ഇപ്പോൾ രണ്ട് പേരും കൂടി ചേർന്നു, അപ്പോൾ 12. ഇത് ചെയ്താൽ മതി. ഇത് ഗുണിക്കുമ്പോൾ 150 എന്ന് വരും. +20 +22 / 12 ഇത് കൂട്ടുമ്പോൾ 192 എന്ന് വരും. /12 = 16. 3/4 + 4/3 ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കണക്കാണ്. ഈ അംശത്തിനെ ഈ ഛേദം കൊണ്ട് ഗുണിക്കുക. 3×3 = 9 + ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 4×4 = 16 / ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. 4×3 = 12. 16×9 = 25/12. ഒരേ സംഖ്യ കൊണ്ട് വെട്ടി ചുരുക്കാൻ പറ്റിച്ച വെട്ടി ചുരുക്കാം, പക്ഷേ പറ്റില്ല. അപ്പോൾ ഉത്തരം 25/12. 4.41 + 21.05 + 0.5 + 4 ഇത് കൂട്ടണം. കൂട്ടുമ്പോൾ സംഖ്യകൾ 24.41, ദശാംശങ്ങൾ ഒരേ വരയിൽ വരണം. നമ്മൾ കൂട്ടുമ്പോൾ 21.09 21.09 0.50 0.50 ദശാംശം ഒരേ രേഖയിൽ വരണം. പിന്നെ 4 ആണ് കൂട്ടേണ്ടത്. 4 എന്ന് പറയുമ്പോൾ ഇവിടെയുണ്ട്. ഇനി എല്ലാം കൂടി കൂട്ടുക. ഇത് കൂട്ടുമ്പോൾ 3 10 1 5 6 4 10 ദശാംശം അവിടെ ഇട്, ബാക്കി 1 1 4 5 1 6 4 10 0.1 2 3 5 അപ്പോൾ ഉത്തരം 50. ഇനി തേങ്ങയിടാൻ ഒരാളെ ഏർപ്പാടാക്കി. ഉച്ചയാകുമ്പോഴേക്ക് 1/3 ഭാഗം പണി കഴിഞ്ഞു. വൈകുന്നേരമായപ്പോഴേക്കും ബാക്കി പണിയുടെ 3/4 ഭാഗവും തീർന്നു. ഇനി എത്ര ഭാഗം ബാക്കിയുണ്ട്? അപ്പോൾ തേങ്ങയിടുന്ന ജോലിയാണ് അതിൽ. അത് നമ്മൾ ആകെ ജോലി 1 എന്ന് വിചാരിക്കുക. ആകെ 1. ഉച്ചയാകുമ്പോഴൊക്കെ 1/3 ഭാഗം പണി കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് കഴിഞ്ഞ ജോലി 1/3 ഭാഗം, 1×1/3 ഭാഗം. അപ്പോൾ 1×1/3 × 1/3 ഉച്ചയ്ക്ക്. ഇനി അപ്പം ഇനി ബാക്കി, കാരണം വൈകുന്നേരം ആകുമ്പോഴേക്ക് ബാക്കി പണിയുടെ 3/4 ഭാഗമാണ്. അപ്പോൾ ബാക്കി എത്രയാണ് നമ്മൾ ആദ്യം കാണണം. അപ്പോൾ ബാക്കി എന്ന് പറഞ്ഞാൽ എന്താ? ആകെ 1 ആണ്. ഉച്ചയ്ക്ക് അതിൻ്റെ 1/3 കഴിഞ്ഞു. അപ്പോൾ 1/3, അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചാലാണ് ബാക്കി കിട്ടുക. 1 × 1/3. ഇതെങ്ങനെ കുറയ്ക്കുക? ഇത് ഈ 1 പകരം നമുക്ക് എന്ത് വിചാരിക്കാം? 3/3 എന്ന് എഴുതാം അല്ലേ. 3/3 1 അല്ലേ. ഛേദം ഒരുപോലെ വരാനാണ്, കുറയ്ക്കണം 1/3. അപ്പോൾ ഛേദം ഒരുപോലെ, ഇനി കുറയ്ക്കുക. 3×1 = 2/3 ആണ് എന്ത് ബാക്കിയുള്ളത്. അപ്പോൾ ഇനി വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്ര തീർന്നു എന്നാണ് പറയണത്? വൈകുന്നേരം ആകുമ്പോഴേക്ക് ബാക്കി പണിയുടെ 3/4 ഭാഗം, ബാക്കി എത്ര? 2/3, അതിൻ്റെ 3/4. അപ്പോൾ 3/4 × 2/3. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 വെട്ടിക്കളയാം അല്ലേ. 2 4 വെട്ടി പോയിട്ട് വെട്ടിയിട്ട് ഇവിടെ 2 എന്ന് വരും, മുകളിൽ 1 എന്ന് വരും. അപ്പോൾ ഇവിടെ അംശം എത്ര? 1/2. അപ്പോൾ വൈകുന്നേരം അവിടേക്ക് ഇത്രയും തീർന്നു. ഇനി എത്ര ഭാഗം ബാക്കിയുണ്ട് ചോദിച്ചാൽ ആകെ എത്രയാണ്? 1 അല്ലേ. ഉച്ചയ്ക്ക് തീർന്നത് 1/3, വൈകുന്നേരം തീർന്നത് 1/2. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരം കൂടി ഉള്ളത് ആകെ ആവും. എന്നിട്ട് ആകെ ഉള്ളതെന്ന് കുറയ്ക്കുക, 1 കുറയ്ക്കുക. ഇത് ചെയ്താൽ മതി. സമം 1 കുറയ്ക്കണം. ഇതെങ്ങനെ ചെയ്യുക? നമ്മൾ കുറയുമ്പോൾ ചെയ്തു. എന്ത് ചെയ്താൽ മതി? ഈ അംശവും ഈ ഛേദവും കുടിക്കുക. 1×2 2+ 1×3 3/ ഛേദങ്ങൾ കുടിക്കുക. 3×2 6. അപ്പോൾ 1 കുറയ്ക്കണം. ഇത് കൂട്ടി എന്ത് വരും? 2×3 5/6 എന്ന് വരും. ഇത് ഇത് കുറച്ച് മുമ്പ് ഇവിടെ ചെയ്ത പോലെ ചെയ്യുക. എന്താണ്? ഈ 1 പകരം 6/6 എന്ന് ഇടുക അല്ലേ. അപ്പോൾ 6/6 1 ആണ്. എന്നാലോ അംശങ്ങൾ തുല്യം അല്ല, ഛേദങ്ങൾ തുല്യവും ചെയ്യും. കുറയ്ക്കണം 5/6. മനസ്സിലായില്ലേ? അപ്പോൾ ഛേദങ്ങൾ തുല്യമായി. 6×5 കുറച്ച 1/6 ഭാഗമാണ് ഈ പണി ബാക്കിയുള്ളത്. കുപ്പിയിൽ നിറയെ എണ്ണ ഉള്ളപ്പോൾ എണ്ണയുടെ ഭാരം 240 ഗ്രാം. ഇതിൽ നിന്ന് 1/6 ഭാഗം മാറ്റിയാൽ അതിൻ്റെ ഭാരം എത്ര? അപ്പോൾ കുപ്പിയിൽ നിറയെ എണ്ണ ഉള്ളപ്പോൾ ഭാരം എത്രയാണ്? 240 ഗ്രാം ഉണ്ട് ആകെ. ഇതിൽ നിന്ന് 1/6 ഭാഗം മാറ്റി. അപ്പോൾ ഇതിൻ്റെ 1/6 ഭാഗമാണ് മാറ്റിയത്. അപ്പോൾ 240×1/6 എന്ത് ചെയ്തു? മാറ്റി എന്ന് പറഞ്ഞാൽ എടുത്ത് കളഞ്ഞു, അതായത് കുറയ്ക്കുക. ഇത് ചെയ്താൽ ബാക്കിയുള്ള ഭാരമാണ് കാണേണ്ടത്, അത് കിട്ടും. അപ്പോൾ 240 കുറയ്ക്കണം. ഇത് നോക്കും എത്ര വരും. വെട്ടി പോയിട്ട് 40 എന്ന് വരും അല്ലേ. 240 കുറയ്ക്കണം 40 എത്ര വരും? 200 ഗ്രാം. 12 ആളുകൾ ഒരു ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. ഇതേ ജോലി 18 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ വേണം? അപ്പോൾ നമുക്ക് ഇതിൽ ആളുകളെക്കുറിച്ചും പറയുന്നുണ്ട്, ദിവസങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുക, ആളുകൾ അതുപോലെ ഇവിടെ ദിവസങ്ങൾ എന്ന് എഴുതുക. ആളുകൾ ദിവസങ്ങൾ നോക്കൂ.
ആദ്യം 12 ആളുകൾ, അപ്പോൾ നമ്മൾ 12 നിട്ടു. 12 ആളുകൾ ഒരു ജോലി 30 ദിവസം, അപ്പോൾ ഇവിടെ 30 നിട്. 12 ആളുകൾ 30 ദിവസം, 12 30. ഇനി ഇതേ ജോലി 18 ദിവസം, അപ്പോൾ ഇവിടെ 18 നിട്, 18 ദിവസം. എത്ര ആളുകൾ വേണമെന്നാണ്. അപ്പോൾ ഇതാണ് നമുക്കറിയാത്തത്. ഇനി നമുക്കിത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആളുകൾ ദിവസങ്ങൾ, ഇപ്പോൾ ദിവസങ്ങൾ 30 ദിവസമായിരുന്നു ആദ്യം, പിന്നെ 18 ദിവസം കൂടി തീരും. അപ്പോൾ എന്തായി, ദിവസങ്ങളുടെ എണ്ണം എന്താ ചെയ്യണം, കുറയുക ചെയ്യുന്നത് അല്ലേ. ദിവസങ്ങളുടെ എണ്ണം കുറയണമെങ്കിൽ എന്ത് വേണം, ആളുകളുടെ എണ്ണം കൂടണം. ആളുകളുടെ എണ്ണം കൂടുമ്പോഴല്ലേ പണി പെട്ടെന്ന് പെട്ടെന്ന് കുറയുള്ളൂ. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടണമെന്ന് മനസ്സിലായി. ദിവസങ്ങളുടെ എണ്ണം ഇവിടെ കുറയുക ചെയ്യണം, 30 നിന്ന് 18. അപ്പോൾ ദിവസങ്ങളുടെ എണ്ണം കുറയണമെങ്കിൽ ആളുകളുടെ എണ്ണം കൂടണം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ എന്ത് പറയുക, വിപരീതാനുപാതം എന്ന് പറയുക. അതായത് ഒരു നമുക്ക് രണ്ടളവ് തരുമ്പോൾ ഒരളവ് കൂടുമ്പോൾ മറ്റേ അളവ് കുറയുക, ഒരളവ് കുറയുമ്പോൾ മറ്റേ അളവ് കൂടുക. ഇതിനെയാണ് നമ്മൾ വിപരീതാനുപാതം എന്ന് പറയുക. അപ്പോൾ ഇത് എന്താണ്, വിപരീതാനുപാതമാണ്, വിപരീതാനുപാതമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 12 നിടുക, ഈസ് ടു ഇതറിയില്ല, എക്സ് നിട്ടിട്ട് ഇത് തിരിച്ചെഴുതണം. ഇതേ ക്രമത്തിൽ എഴുതരുത്, കാരണം വിപരീതാനുപാതമാണ്. ഇത് കൂടുമ്പോൾ ഇത് കുറയുകയാണ്, അപ്പോൾ തിരിച്ചെഴുതണം. 18:30. ഇനി നമ്മൾ മുമ്പ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. എന്താ ചെയ്യുക, ഈ ആയത്തി അവസാനത്തിൽ കുടിക്കുക. എന്താണ്, 12:30 സമം മധ്യത്തിൽ 2 കൂടി കുടിക്കുക. എക്സ് ഇൻറ്റു 18 പറയുമ്പോൾ 18x. ഇത് നിങ്ങനെ എക്സ് കാണുക, 18 കൊണ്ട് ഹരിച്ചാൽ മതി. ആയതുകൊണ്ട് എക്സ് സമം 12:30 × 18. ഇത് വെട്ടി ചുരുക്കമൊക്കെ ചെയ്യുക. 2 6 12 3 6 18. ഈ 3 10 30 കൂടി 10 3 30 2 × 10 ഉത്തരം 20. എത്ര ആളുകൾ വേണം, 20 ആളുകൾ വേണം. 0.2 × 0.2 + 0.02 × 0.02 × 0.02 / 0.04 ഇത് ഗുണിക്കുക. 2 × 2 കുടിച്ചാൽ 4 എന്ന് വരും. ഇനി അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ചെയ്തത്, ഇതിൽ ഒരു ദശാംശ സ്ഥാനം, ഇതിൽ ഒരു സ്ഥാനം ഗുണിക്കുമ്പോൾ ദശാംശ സ്ഥാനങ്ങൾ കൂട്ടുക, 1 1 കൂട്ടിയാൽ 2 സ്ഥാനം നിൽക്കുക, 1 2. ഉത്തരം 0.04 + അതേപോലെ ഇത് ചെയ്യുക, 2 × 2 = 4 അല്ലേ. 2 × 2 = 4. ഇനി ഇവിടെ എത്ര സ്ഥാനം, 2 സ്ഥാനം. ഇവിടെയും 2 സ്ഥാനം. 2 × 2 കൂട്ടിക്കഴിഞ്ഞാൽ 4 സ്ഥാനം നീക്കണം ഇതിൽ. അപ്പോൾ 1 2 3 4 0.004 / ഛേദം 0.0404. ഇനി ഇത് രണ്ടും കൂടി കൂട്ടുക. ഇത് കൂട്ടുമ്പോൾ ഇതുതന്നെ വരിക, നോക്കൂ. 0.04 0.0004 കൂട്ടുമ്പോൾ 4 0 4 0 0. അപ്പോൾ 0.0404 / ഛേദവും 0.0404. അംശവും ഛേദവും തുല്യമാണ്. ഉത്തരം 1. x+2/x x-2/x ശരാശരി കാണണം. ശരാശരി കാണാൻ എന്താ ചെയ്യുക, എത്രണ്ടോ അതൊക്കെ പാടെ കൂട്ടുക / എത്രണ്ണുണ്ട് എണ്ണം കൊണ്ട് ഹരിക്കുക അല്ലേ. അപ്പോൾ ഇത് 2 എണ്ണമാണ്. അപ്പോൾ ശരാശരി കാണാൻ ഇത് രണ്ടും കൂടി കൂട്ടുക. എന്താണ്, x+2/x കൂട്ടണം x-2/x. ഇത് രണ്ടും കൂടി കൂട്ടി ഇനി എന്തുകൊണ്ട് ഹരിക്കണം, എണ്ണം കൊണ്ട്. ഇതിൽ 2 എണ്ണമല്ലേ, 2 കൊണ്ട് ഹരിക്കുക. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നോക്കൂ, ഛേദങ്ങൾ തുല്യമാണ്. അപ്പോൾ ഛേദം നമ്മൾ എക്സ് നിട്ടിട്ട് അംശങ്ങൾ കൂട്ടിയാൽ മതി. ഛേദം ഒരുപോലെയാണ്, അതിടുക. ഇനി അംശങ്ങൾ കൂട്ടുക, x+2 കൂട്ടണം x-2. x+2 കൂട്ടണം x-2 എന്ന് എഴുതി / ഇവിടെ ഒരു ഛേദമുണ്ട്, 2. ഇത് നോക്കൂ, ഇതിൽ x-ഉം കൂട്ടിയാൽ 2x എന്ന് വരും അല്ലേ. 2 × 2 അത് 2 കൂടി 0 ആയി. പിന്നെ അപ്പോൾ 2x, അതിൻ്റെ ഒരു ഛേദം എക്സ് ഉണ്ട് അല്ലേ. പിന്നെ / ഛേദം 2 എന്നുണ്ട്. ഇതിൽ എക്സും എക്സും വെട്ടിപ്പോയി. അപ്പോൾ ഇനി മുകളിൽ എന്താണുള്ള അംശം, 2 / ഛേദം 2 2 / 2. ഉത്തരം 1/2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഗോളം ഉരുക്കി 12 സെൻറ്റിമീറ്റർ പാദവ്യാസമുള്ള വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ വൃത്തസ്തൂപിയുടെ ഉന്നതി. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഗോളം ഉരുക്കിയിട്ട് വൃത്തസ്തൂപിക ഉണ്ടാക്കുകയാണ്. ഒരു വസ്തു ഉരുക്കിയിട്ട് വേറൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും. അതാണ് ഇതിൽ പഠിക്കാനുള്ള കാര്യം. ഇപ്പോൾ ഗോളം ഉരുക്കണു, എന്തുണ്ടാക്കണം, വൃത്തസ്തൂപി ഉണ്ടാക്കണം. അപ്പോൾ ഒരു വസ്തു ഉരുക്കി വേറൊരു വസ്തു ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്ത് തുല്യമാണ്, വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും. P1 = P2. അതായത് ഗോളത്തിൻ്റെ വ്യാപ്തവും വൃത്തസ്തൂപിയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇനി ഗോളത്തിൻ്റെ വ്യാപ്തം നമ്മൾ സൂത്രവാക്കിയത്, ഗോളത്തിൻ്റെ വ്യാപ്തം എന്താണ്, 4/3 πr³ അല്ലേ. വൃത്തസ്തൂപിയുടെ വ്യാപ്തം 1/3 πr²h. ഇത്രയും എഴുതുക. ഇനി ഇതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, സമനോട് ഈ ഇക്വേഷൻ്റെ അപ്പുറത്ത് സമത്തിൻ്റെ അപ്പുറത്തും പുറത്തും വരുന്ന ഇത് ഒരേപോലെയുള്ള വെട്ടിക്കളയാം. ഈ പയ്യും വെട്ടിക്കളയാം. ഇനി അതേപോലെ ഈ 3 3 വെട്ടിക്കളയാം. ബാക്കി ഇവിടെ എന്താണുള്ളത്, 4r³ = 1 എന്ന് പറയുമ്പോൾ അത് എഴുതണമെന്നില്ല. പിന്നെ r²h. ഇതിൽ ആറ്, ഇപ്പോൾ നമ്മൾ ഇത് ഒരുപോലുള്ള വെട്ടിക്കളയുമ്പോൾ 6 വെട്ടിക്കളയരുത്. കാരണം എന്താ, ഇത് ഗോളത്തിൻ്റെയാണ്, ഇത് വൃത്തസ്തൂപിയാണ്. അത് വ്യത്യാസമുണ്ട്. ഇതാ നോക്കൂ, 6 cm വ്യാസമുള്ള ഗോളം, ഗോളത്തിൻ്റെ വ്യാസം 6 ആണ്. അപ്പോൾ ആരം പകുതി 3 അല്ലേ.
അപ്പോൾ നമ്മൾ ഇതിന് വില കൊടുക്കുക, 4 × 3³ സമം അതുപോലെ ഇത് വൃത്തസ്തൂപിയാണ്, വൃത്തസ്തൂപിയുടെ ആരം, വൃത്തസ്തൂപിയുടെ പാദ വ്യാസം 12 ആണ്, അപ്പോൾ ആരം അതിൻ്റെ പകുതി 6. അപ്പോൾ ഇവിടെ എന്താ എഴുതുക, 6² × h. ഈ എച്ച് എന്താ, വൃത്തസ്തൂപിയുടെ ഉന്നതി. കാണേണ്ടത് നോക്കൂ, വൃത്തസ്തൂപിയുടെ ഉന്നതി ഇതൊന്ന് എച്ച് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊക്കെ എന്താ എഴുതാം, 4 × 3³ 27 ആണ് അല്ലേ, 6² 36 × h. ഇതിന്ന് ആയതുകൊണ്ട് എച്ച് എങ്ങനെ കാണുക, ഇത് × 36 അല്ലേ, 4 × 27 × 36. ഇത് വെട്ടി ചുരുക്കുമ്പോൾ 3 × 9 = 27, 4 × 9 = 36, 4 × 4 വെട്ടി പോയിട്ട് ഉത്തരം എച്ച് 3 സെൻറ്റിമീറ്ററാണ്, എന്ത് വൃത്തസ്തൂപിയുടെ ഉന്നതി.